സ്വാഗത് കർത്താഹം എല്ലാ മക്കളും അടിപൊളിയല്ലേ എല്ലാ മക്കളും നല്ല സെറ്റ് ആയിട്ട് ആ സ്കൂളുകളിലൊക്കെ പോയി അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് റെഡി മക്കളെ നമ്മൾ എന്നുള്ള പാഠഭാഗം അടിപൊളിയായിട്ട് പഠിച്ചു സെറ്റ് അല്ല മക്കളെ അതിലെ ആക്ടിവിറ്റീസ് ആണ് മാഷി വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് സെറ്റ് അല്ല മക്കളെ എന്താണ് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം വരെ ലെ എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിറം നൽകാം നിറം നൽകാം എന്റെ മക്കൾ ആ ഇതിന് മുമ്പൊക്കെ നിറം കൊടുത്തിട്ടുണ്ടോ അല്ലേ ആ സാറേ ഞങ്ങൾ കഴിഞ്ഞ എൽ പി ക്ലാസ്സുകളിലൊക്കെ നിറം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ എന്റെ മക്കൾ പറയുന്നുണ്ട് ലേ റെഡി അല്ലേ മക്കളെ എന്താണ് നിറം കൊടുക്കേണ്ടത് താഴെ എന്ത് കാണുന്നുണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കാണുന്നുണ്ട് എന്താണ് ആ ചിത്രം അല്ലെ നോക്കൂ എന്താണ് ആ ചിത്രം ആ ഇതൊരു പൂമൊട്ടാണ് എന്ന് പറയുന്നുണ്ട് എഹ് കലീഹേ എന്താണ് കലീഹേ എന്താണ് അങ്ങനെ പറഞ്ഞാൽ ഇത് പൂമൊട്ടാകുന്നു അല്ലെ ഇത് പൂമൊട്ടാകുന്നു റെഡിയാണോ ഇത് പൂമൊട്ടാകുന്നു അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഇത് ാണ് എന്ന് നമുക്ക് മനസ്സിലായി നിറം നൽകണം അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എന്തെല്ലാം തന്നിട്ടുണ്ട് മക്കളെ നിറങ്ങൾ തന്നിട്ടുണ്ട് ലാൽ ലാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം ചുവപ്പ് നിറമാണ് അപ്പൊ മക്കളെ രണ്ടാമതായി തന്ന ഹര എന്താണ് യെസ് പച്ച നിറം അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പച്ചയാണ് കാല എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറമാണ് കറുപ്പ് നിറമാണ് അങ്ങനെയാണെങ്കിൽ നീല എന്ന് പറഞ്ഞാൽ നീല നിറമാണ് അപ്പൊ നാല് നിറങ്ങളും നമുക്ക് ഇവിടെ തന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നിറങ്ങൾ കൊടുത്ത് എന്ത് ചെയ്യാം ഈ പൂമൊട്ടിനെ മനോഹരമാക്കാം അല്ലെ ജസ്റ്റ് മാഷെന്ത് ചെയ്യാം ഒരു പൂമുട്ടിനെ നമ്മൾ ഈ പൂമൊട്ടിനെ നമ്മൾ സുന്ദരനാക്കാൻ പോവുകയാണ് നോക്കോ ലാൽ ചുവപ്പ് അപ്പൊ പൂമൊട്ടിന്റെ ഇവിടെ സാറേ ഇവിടെ ചുവപ്പാണ് എന്ന് നിന്റെ മക്കൾ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പൂമൊട്ടിന്റെ ഈ ഭാഗത്തായിട്ട് ചുവപ്പ് നിറം നമുക്ക് എന്ത് ചെയ്യാം നൽകാം അല്ലേ മനോഹരമായിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം നൽകാം ഇതിനേക്കാളും കട്ടിയുള്ള നിറം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം കേട്ടോ മാഷിപ്പ എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്തതാണ് ആ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തതാണ് അപ്പം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം എന്നെക്കാട്ടും കട്ടിയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം ആ ചുരുക്കൽ കൂടി ഒരു കട്ടി കൂട്ടിയിട്ട് ഒരു നിറം എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് സെറ്റല്ലേ സെറ്റ് അല്ലേ നോക്കാ നോക്ക് നോക്കൂ നോക്കൂ മക്കളെ യെസ് ചുവപ്പ് നിറമായി അല്ലെ മനോഹരമായിട്ടുള്ള ആ ചുവപ്പ് നിറം നമ്മൾ എന്ത് ചെയ്തു പൂമുട്ടിന്റെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു ആ ചുവപ്പ് നമ്മൾ ഇതിൽ നിർത്തതാണ് ഇനി അതിൻ്റെ ആ ആ തണ്ട് ഭാഗമുണ്ട് അവിടെ നമ്മൾ ഏത് നിറം കൊടുക്കാം അത് സാറേ പച്ചയാണല്ലോ എന്ന് എൻ്റെ മക്കൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഇവിടെ പച്ച നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ മക്കളെ അല്ലേ മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ പച്ച നിറം കൊടുത്തു സെറ്റ് ആണോ ഇനി ഇലകൾക്കും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പച്ച കൊടുക്കാം അല്ലെ ഇലകൾക്കും നമുക്ക് എന്ത് ചെയ്യാം പച്ച നിറം കൊടുക്കാം അല്ലേ ഇലകൾക്കും നമ്മൾ എന്ത് ചെയ്തു പച്ച നിറം കൊടുത്തു അല്ലേ ഇലകൾക്കും നമ്മൾ പച്ച നിറം കൊടുത്തു എന്ത് ചെയ്യാണേ ആ ഈ പൂമുട്ടിനെ മനോഹരമാക്കി ഇലകൾക്കും പച്ച നിറം കൊടുത്ത് എന്ത് ചെയ്യാണ് ഈ പൂമുട്ടിനെ മനോഹരമാക്കി അപ്പൊ പൂർണ്ണമായിട്ടും യഹ് കലീഹെ ഇത് പൂമുട്ടാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു സെറ്റ് അല്ലേ റെഡി അല്ലേ അങ്ങനെയാണെങ്കിൽ ആ ഒരു ചോദ്യം കൂടി ഇതിൽ തന്നിട്ടുണ്ട് നിറം കൊടുക്കാനുള്ള ഏതാണ് യഹ് ചിടിയാഹേ എന്താണ് മക്കളെ ഇത് ഇത് ചിടിയയാകുന്നു ഇത് പക്ഷിയാകുന്നു പക്ഷിയാകുന്നു അല്ലെ അപ്പൊ ഇത് പക്ഷിയാണ് അപ്പൊ പക്ഷിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം മനോഹരമായിട്ടുള്ള നിറം കൊടുക്കാം ആ ചുവപ്പാണെങ്കിൽ ചുവപ്പ് പച്ചയാണെങ്കിൽ പച്ച കറുപ്പാണെങ്കിൽ കറുപ്പ് നീലയാണെങ്കിൽ നീല ഏതെങ്കിലും മനോഹരമായിട്ടുള്ള എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം ഇതിൽ കൊടുക്കൂ മാശം ചെയ്യുന്നില്ല ഇതിന് നിറം കൊടുക്കുന്നില്ല നിങ്ങൾക്ക് മനോഹരമായിട്ട് നിങ്ങൾ ഇതിന് നിറം കൊടുത്തിട്ട് ഇതിനെ സുന്ദരനോ അല്ലെങ്കിൽ സുന്ദരിയോ ആയ ഒരു പക്ഷിയാക്കി എന്റെ മക്കൾ എന്ത് ചെയ്യാൻ മാറ്റുക സെറ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൽ പറയുന്ന മറ്റൊരു ചോദ്യമുണ്ട് ശബ്ദ പെഹ്ചാ കവിതേ രേഖാങ്കിതകരെ അല്ലെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് കവിതയിലെ ശബ്ദങ്ങൾ അല്ലെ കവിതയിലെ ശബ്ദം ആ കവിതയിൽ അടയാളപ്പെടുത്തുക എന്ത് കവിതയിലുള്ള ആ ശബ്ദങ്ങളാ അല്ലെ കവിതയിലുള്ള വാക്കുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നെ കാണാം എന്തൊക്കെയുള്ളത് ചിടിയാം അല്ലേ അപ്പം കവിതയിൽ എവിടെയാണ് ഈ ബലൂണിൽ കൊടുത്തിട്ടുള്ള ആ ശബ്ദങ്ങൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ കവിതയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ മതി അല്ലേ രേഖാങ്കിത് കരയെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ മതി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഇതെന്തെല്ലാമാണ് ഇതിൽ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നോക്കാം ചിടിയ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം പക്ഷിയാണ് അല്ലെ ക്യാരി എന്ന് പറഞ്ഞാൽ പൂമത്ത അല്ലെങ്കിൽ പൂത്തടം എന്ന് നമുക്ക് എന്താ പറയാ നമുക്ക് പറയാം അല്ലെ കലിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമൊട്ടാണ് അല്ലേ ഈ കലീഹെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ മനോഹരമായിട്ട് നിറം കൊടുത്തില്ലേ ഇനി അതേപോലെ ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാകുന്നു ദൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ എന്നാണ് അല്ലെ അപ്പൊ ഇത്തരത്തിൽ അഞ്ച് വ്യത്യസ്ത ബലൂണുകൾ വ്യത്യസ്ത നിറത്തിലുള്ള ബലൂണിൽ കൊടുത്തിട്ടുള്ള ആ ഈ ശബ്ദങ്ങളെ നമ്മൾ കവിതയിൽ എവിടെയാണ് എന്ന് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ് അപ്പൊ ചിടിയ എന്നുള്ളത് കവിത നോക്കും മാഷ കവിതയുടെ ആ പാഠഭാഗം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കവിതയിൽ പറയുന്ന ആ വാക്ക് എവിടെ എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് പോവുകയാണ് അപ്പൊ നമ്മൾ ആദ്യം ഏതാ നമ്മൾ താഴ്ന്ന ചിടിയ നോക്കി അപ്പൊ ആദ്യത്തെ വരിയിൽ ആദ്യത്തെ നാല് വരിയിൽ ചിടിയുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ രണ്ടാം നമ്മൾ രണ്ടാമത്തെ വരിയിൽ നോക്കും രണ്ടാമത്തെ വരിയിൽ നോക്കുമ്പോൾ മൂന്നാമത്തെ വരിയിൽ അത് ആ മനോഹരമായിട്ടുള്ള ചിടിയെ നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലേ അപ്പൊ നമ്മളാ ചിടിയെന്ത ചെയ്യാണ് ജസ്റ്റ് ഒന്നിങ്ങനെ എന്ത് ചെയ്തു ഒന്ന് വരച്ചിട്ടോ റെഡിയാണോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ചിടിയ എന്നുള്ളത് കവിതയിൽ കണ്ടെത്തി രേഖാങ്കിത് അല്ലേ നമ്മൾ അടയാളപ്പെടുത്തി ഇനി രണ്ടാമതായിട്ട് പൂമത്തെ ക്യാരി എന്നുള്ളത് അത് നമ്മൾ കവിതയിൽ എവിടെയാണ് ക്യാരി എന്നുള്ളത് ഏറ്റവും മക്കൾ കണ്ടോ രണ്ട് ക്യാരി ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ക്യാരിയിൽ നമ്മൾ എന്ത് ചെയ്യാണ് ജസ്റ്റ് അടിയാളപ്പെടുത്തി വെക്കുന്നു അപ്പൊ ക്യാരി എന്നുള്ളത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി ഞമ്മക്ക് വരുന്നത് കലിയാം പൂമൊട്ട് എന്നുള്ളതാണ് ഈ പൂമൊട്ട് ആ രണ്ടാമത്തെ വരിയിലും മൂന്നാമത്തെ വരിയിലും ആ കലിയാം എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ് അടിയാളപ്പെടുത്തി വെക്കുകയാണ് സെറ്റ് സെറ്റാണോ മക്കളെ റെഡിയാണോ റെഡിയാണോ യാ സീനി നമുക്ക് തന്നിട്ടുള്ളത് ഏതാ ഹവ എന്നുള്ളത് ഏതാണ് ആദ്യത്തെ നാല് വരിയിൽ ഹവയുണ്ടോ ഇല്ല അപ്പൊ രണ്ടാമത്തെ നാല് വരിയിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ ഹവ ബഹിരഹി ടെണ്ടി ടെണ്ടി എന്ന് പറഞ്ഞിട്ടാ അപ്പൊ ഹവ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ് അടയാളപ്പെടുത്തി വെച്ചു ഹവ എന്നുള്ളത് അപ്പൊ നാല് ബലൂണുകളിലെ ശബ്ദങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞു അങ്ങനെയാണെങ്കിൽ അഞ്ചാമതായിട്ട് വരുന്നത് ഏതാണ് മക്കളെ ദൂപ് ദൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിലാണ് ആ നമ്മുടെ ഹെഡിങ് തന്നെ അതാണ് എന്താണ് നമ്മുടെ ഹെഡിങ് ധൂപ്പാകെ അപ്പൊ നമ്മള് ഹെഡിങ്ങിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്തി വെക്കാം െ അടയാളപ്പെടുത്തി വെക്കാം ഹെഡിങ് നമ്മൾ വന്നിട്ടുണ്ട് അതേപോലെ ധൂപ്പ് എന്ന് വാക്ക് തുടങ്ങുന്നത് തന്നെ ധൂപ്പാണ് ലേ അപ്പം ഇത്തരത്തിൽ മനോഹരമായിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം അടയാളപ്പെടുത്താം അപ്പം ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആ ധൂപ്പാകെ എന്നുള്ള പാഠഭാഗത്തിൽ ആ വന്നിട്ടുള്ള ഈ രണ്ട് പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനം വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താം അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക ആ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാൻ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാ സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി സബ്കാ ബഹു ശുക്രിയാ ബായ്